ചിക്കന് പിന്നാലെ മത്സ്യത്തിനും തീവില വലഞ്ഞ പൊതുജനം ട്രോളിംഗ് നിരോധനത്തോടെയാണ് മത്സ്യവില കുതിച്ചുയർന്നത് പച്ചക്കറിക്ക് കൂടി വില വർദ്ധിച്ചതോടെ കേരളം വിലക്കയറ്റത്തിന്റെ പിടിയിലായി ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മത്സ്യവിപണിയിലും വില കുതിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ വിലവർദ്ധനയാണ് സമീപ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. 120 രൂപ വിലയുണ്ടായിരുന്ന മത്തിക്ക് വില ഇരട്ടിയായി ഉയർന്ന് ഇപ്പോൾ 240 വിൽപ്പന. ചൂരയ്ക്ക് 240 അയലയ്ക്ക് 260 വില ഉയർന്നിട്ടുണ്ട്. 120 രൂപ വരെ ഉണ്ടായിരുന്ന ഒഴികയുടെ വില 220 വർദ്ധിച്ചിട്ടുണ്ട്. തുണ്ടൻ ഇനം മീനുകൾക്കെല്ലാം ശരാശരി 100 രൂപയിലേറെയാണ് വിലവർദ്ധന ഉണ്ടായിട്ടുള്ളത്. പിരാന തിലോപ്പിയ പോലെ പൊതുവിൽ ഡിമാൻഡ് കുറഞ്ഞ മത്സ്യങ്ങൾക്ക് വരെ വില 200 വർദ്ധിച്ചിട്ടുണ്ട്. ശുദ്ധയല വളർത്തു മത്സ്യങ്ങൾക്കും വിലവർദ്ധന പ്രകടമാണ്. ശരാശരി 250 രൂപയ്ക്കാണ് വിൽപ്പന. കോഴിവിലയിലും അടുത്ത കാലത്ത് വലിയ വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചൂടുമാറി കാലാവസ്ഥ അനുകൂലമായിട്ടും വിലവർദ്ധന തുടരുകയാണ്. 100 താഴെയുണ്ടായിരുന്ന വില ഉയർന്നുയർന്ന് 175 വില കുറയ്ക്കാനെന്ന പേരിൽ ആരംഭിച്ച കേരള ചിക്കനും മാർക്കറ്റിലെ അതേ വിലയാണ് ഈടാക്കുന്നത്. പച്ചക്കറി വിലയിലും കുതിച്ചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ക്യാരറ്റിന് 70, ബീൻസിന് 90, തക്കാളിക്ക് 60 തൊടുപുഴയിലെ മാർക്കറ്റുകളിൽ ഈടാക്കുന്നത്. ഉള്ളിവില 80 രൂപയാണ്. മുരിങ്ങാക്കായ് വില 40 നിന്ന് 80 ഉയർന്നിട്ടുണ്ട്. കൂടുതൽ പച്ചക്കറികൾ വിപണിയിലെത്തിക്കുമെന്ന ഹോർട്ടികോർപ്പിന്റെ പ്രസ്താവന മാത്രമാണ് വില പിടിച്ചു നിർത്താൻ ഭരണതലത്തിൽ ഉണ്ടായിട്ടുള്ള ഏക നടപടി. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.